കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ടരോഗബാധ. 25-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ പരിശോധന പൂർത്തിയായോ? ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നുവല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാംകുമാർ? ഉന്മേഷം, നിലവിൽ നടക്കുന്ന സർവേ പൂർത്തിയായിട്ടുണ്ട്. അവിടെ സർവേയിൽ അവസാന വിവരപ്രകാരം 27 രോഗികളെ ഇന്ന് കണ്ടെത്തിയെന്നുള്ളതാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ടാണ് വയറിളക്കവും ഛർദിയും അടക്കമുള്ള രോഗബാധ ഡി എൽ എഫിൻ്റെ ഫ്ളാറ്റിൽ നിന്ന്, കാക്കനാടുള്ള ഡി എൽ എഫിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ഈ വിവരം ആരോഗ്യവകുപ്പിനെയോ നഗരസഭയോ അറിയിക്കാതെ മൂടി വയ്ക്കാനുള്ള ശ്രമമായിരുന്നു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശാപ്രവർത്തകരും മറ്റും ഇന്ന് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഈ രോഗികളുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. 6 മാസം മുൻപാണ് ഡി എൽ എഫ് ഫ്ളാറ്റിൽ 1000-ലധികം ആളുകൾക്ക് സമാന രോഗാവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്. ഈ വിവരം മൂടിവെച്ചതിന് ആ ഫ്ളാറ്റിൻ്റെ ഭരണസമിതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും അവിടുത്തെ വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല, ചികിത്സ തേടി എല്ലാവരും ഫ്ളാറ്റിൽ തന്നെയാണ് ഉള്ളതെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്.